എസ്എൻഡിപി യോഗം ആലപ്പുഴ പുറക്കാട് ശാഖാ സെക്രട്ടറി സി കെ രാജുവിനെ ശാഖാ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഘടനാ വിഷയങ്ങളാണ് മരണകാരണമെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായി പുറക്കാട് ശാഖാ സെക്രട്ടറിയായിരുന്നു രാജു. രാത്രി വീട്ടിലെത്താതിരുന്നതോടെ ബന്ധുക്കളും ശാഖാ ഭാരവാഹികളും തിരച്ചിൽ നടത്തിയപ്പോഴാണ് കോൺഫറൻസ് ഹാളിൽ രാജുവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ശാഖയിലെ വിമത വിഭാഗം രാജുവിനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ശാഖ പ്രവർത്തകരും വളരെ സുതാര്യമായിട്ട് അഴിമതി രഹിതമായിട്ട് 8 വർഷത്തോളം ഈ സംഘടനയെ നയിച്ച് 2 കോടിക്കണക്കിന് രൂപ ബാലൻസ് ഉണ്ടാക്കി വെക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തി അഴിമതിക്ക് പ്രേരിപ്പിച്ചു, അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അങ്ങനെ അദ്ദേഹം സമ്മർദ്ദപ്പെടുത്തി, അദ്ദേഹത്തിനെ ഇല്ലാത്ത വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തി അദ്ദേഹം ഓണറേറിയം പോലും കൈപ്പറ്റാതെ ശാഖയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് രാജുവെന്ന് സഹോദരൻ പറഞ്ഞു. 5000-ലധികം അംഗങ്ങളുള്ള ശാഖയാണ്. സ്കൂളും അമ്പലവും അടക്കം വരുമാനമുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ ശാഖയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. മുൻ ഭാരവാഹികൾ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസിന് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.